ട്രക്കിന്റെ അതുപോലെ കാറിന്റെ ഒക്കെ ബ്രേക്ക് ഫെയിൽ ആവാറുണ്ട് ചിലപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആവാം നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഞാൻ പേടിപ്പിക്കൊന്നുമല്ല ജസ്റ്റ് ബ്രേക്ക് ഫെയിൽ ആയാൽ നമ്മൾ എന്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക സുഹൃത്തുക്കളെ ആദ്യമായിട്ട് വണ്ടിയുടെ ബ്രേക്ക് അങ്ങനെ പെട്ടെന്ന് ഫെയിൽ ആവാറില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമേ ബ്രേക്ക് ഫെയിൽ ആവാറുള്ളൂ സമയത്ത് സർവീസ് ചെയ്യുന്നില്ല അല്ല ട്രക്കിന്റെ ആയിക്കോട്ടെ പൈപ്പൊക്കെ ലീക്ക് ഉണ്ട് എന്നിട്ട് നമ്മൾ മാറുന്നില്ല അതുപോലെ വാഹന കാറിന്റെ ഒക്കെ സമയത്ത് ലൈനർ മാറുന്നില്ല ഫ്ലൂയിഡ് കുറവാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല സർവീസ് ചെയ്യുന്നില്ല അങ്ങനെ വന്ന ചിലപ്പോൾ ബ്രേക്ക് ഫെയിൽ ആവാം ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം അഡ്വാൻസ്ഡ് ആണ് പെട്ടെന്ന് ഒന്നും അങ്ങനെ ഫെയിൽ ആവാറില്ല അതിനു മുൻപ് അവര് സിഗ്നൽ നമുക്ക് വണ്ടിയിൽ കാണിക്കും പിന്നെ വലിയ വലിയ ട്രക്കിന്റെ ബ്രേക്ക് ഫെയിൽ ആവാറുണ്ട് അത് ഇറക്കത്ത് അങ്ങനെ ഫെയിൽ ആവത്തില്ല ഇറക്കത്ത് ചിലപ്പോൾ നല്ല ചുരമൊക്കെ ഇറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ഫെയിൽ ആവും കാര്യം ഒത്തിരി നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ ബ്രേക്ക് അമർത്തി നമ്മൾ ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ അപ്പ് ചൂടാവും മാസ് സിലിണ്ടർ ചൂടാവും അതുപോലെ ലൈനർ ചൂടാവും അത് കഴിഞ്ഞ് ബ്രേക്ക് ചിലപ്പോൾ കിട്ടാതെ വരും അതുപോലെ തന്നെയാണ് കാറിൻ്റെ ബ്രേക്ക് ചിലപ്പം ഇറക്കമൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഈ മാസ് സിലിണ്ടർ ചൂടായി കഴിഞ്ഞാൽ അതുപോലെ ഫ്ലൂയിഡ് ചൂടായി കഴിഞ്ഞാൽ ബ്രേക്ക് ഫെയിൽ ആവും പെടൽ തന്നെത്താനെ താന്നു പോകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് പമ്പ് ചെയ്യാം നല്ല ഉണക്ക് പമ്പ് ചെയ്താൽ ബ്രേക്ക് തിരിച്ചു വരും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലൊക്കെ നമുക്ക് കാറിനെ ഹാൻഡിൽ ചെയ്യാം കുഴപ്പമില്ല പിന്നെ എല്ലാം ഒരു ദൈവഭാഗ്യമാണ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ആ പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ശ്രദ്ധ ശരിയായിട്ടുണ്ടെങ്കിൽ പേടിക്കാതെ ഇരുന്നാൽ നമുക്ക് ഏത് വാഹനവും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ടത് ഏത് റൂട്ടാണ് പോകുന്നത് എത്ര ദൂരമാണ് ഹൈവേ ആണോ ചുരമുണ്ടോ ഇറക്കമുണ്ടോ നേരത്തെയൊക്കെ ആ റോഡിൽ അങ്ങനെ ബ്രേക്ക് ഫെയിൽ ആയ വല്ല അറിവ് നമുക്കുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ അലർട്ടായിരിക്കണം പിന്നെ നമ്മുടെ ട്രക്കിൽ എത്ര ലോഡുണ്ട് ലോഡും ബ്രേക്കും തമ്മിൽ ഒത്തിരി താലൂക്കാണ് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ലോഡ് എത്ര ഉണ്ട് വണ്ടിക്കാരുടെ ടൈം 25 ആണോ 30 ആണോ 40 ആണോ 50 ആണോ ട്രക്കിലെ ലോഡ് പിന്നെ പോകുന്ന വഴി എത്ര ദൂരം ഇറക്കമുണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് വല്ല എയർ ലീക്ക് ഉണ്ട് അല്ലെങ്കിൽ ടയറിന് പ്രശ്നമുണ്ട് ലൈനർ തീർന്നു പലപ്പോഴും നമ്മുടെ ട്രക്കിനെ കുറിച്ച് നമുക്കറിയാം ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ട് ബ്രേക്ക് ശരിയായി കിട്ടുന്നില്ല അങ്ങനെ വരുവാന്നിന് ആ വണ്ടിയും കൊണ്ട് ചുരം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഫെയിൽ ആവും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആവുന്നത് പിന്നെ ഇറക്കം ഇറങ്ങി പോകുമ്പോൾ ഇറക്കത്തിന് മുമ്പേ തന്നെ ബ്രേക്ക് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുക എയറൊക്കെ ചെക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ ഗിയർ ഡൗൺ ആക്കി എത്രയും സ്പീഡ് കുറയ്ക്കാമോ നമ്മുടെ ലോഡിൻ്റെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുക ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഗിയറിൽ ഇഞ്ചൻ ബ്രേക്ക് കൊടുത്ത് ഇറക്കുക പിന്നെ രാസിൻ്റെ ബ്രേക്ക് നമ്മുടെ പവർ ബ്രേക്ക് അല്ലെങ്കിൽ എയർ ബ്രേക്ക് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക പെതുക്കെ കാല് വെക്കാവും ഒത്തിരി അമർത്തി വെച്ചോട്ട് പോയാൽ അപ്പ് ചൂടാവും മാസ് സിലിണ്ടർ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെടല് താഴും ബ്രേക്ക് കിട്ടത്തില്ല അപ്പം അങ്ങനെ വരാതിരിക്കാൻ പെതുക്കെ ഇഞ്ചൻ ബ്രേക്കിൽ ഇറങ്ങുക പിന്നെ ഒത്തിരി ബ്രേക്ക് ഉപയോഗിക്കാതെ ഇടയ്ക്ക് നമുക്ക് ട്രയലറിൻ്റെ ബ്രേക്ക് ഉപയോഗിക്കാം ബാക്കിലുള്ള 6 ടയർ അല്ലെങ്കിൽ എത്ര ട്രയലറിൻ്റെ അത് ടയറുണ്ടോ അതിന് വേണ്ടി ട്രയലർ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് വലിയ ചുരം ഇറങ്ങുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് പിടിച്ച് വെച്ച് പെതുക്കെ ഇറങ്ങണം ബ്രേക്ക് ചവിട്ടുന്നത് കുറയ്ക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ബ്രേക്ക് ചവിട്ടി വണ്ടി കൺട്രോൾ ചെയ്യാനും പറ്റും പിന്നെ ബ്രേക്ക് ഫെയിൽ ആവുന്നു ഒത്തിരി കിട്ടുന്നില്ല എങ്കിൽ പെട്ടെന്ന് പമ്പ് ചെയ്യുക ഓക്കെ പെടൽ നല്ലപോലെ പമ്പ് ചെയ്യുക ഏതെങ്കിലും സമയത്ത് വണ്ടി പിടിക്കും ആ പിടിക്കുമ്പോൾ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ട്രിപ്പിന് മുമ്പ് വർക്ക്ഷോപ്പിൽ കാണിക്കുക ഓയിൽ ഗ്രീസോ അപ്പിൽ നിന്ന് ഗ്രീസോ വല്ല ലീക്ക് ആവുന്നുണ്ടോ ഗ്രീസിൽ ഓയിലോ ലീക്ക് ആയാൽ ബ്രേക്ക് സ്ലിപ്പ് ആവും നമുക്കറിയാം ബ്രേക്ക് ലൈനർ ശരിയായിട്ട് ഡിസ്കിൽ പിടിക്കത്തില്ല അങ്ങനെ വരുമ്പോഴും ബ്രേക്ക് ഫെയിലാവും അതുകൊണ്ട് അഥവാ ബ്രേക്ക് ഫെയിലായാൽ പമ്പ് ചെയ്യുക നല്ല വണക്ക് ലൂസാവും പെടൽ കുഴപ്പമില്ല ശക്തിയോടെ പമ്പ് ചെയ്യുക കാല് വെച്ച് ബ്രേക്ക് ചവിട്ടുക ബ്രേക്ക് ലഭിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്യണേ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ താങ്ക് യു